ഒരു ബി ജെ പി നേതാവ് നടത്തിയ കൊലവെറി അവസാനിക്കുന്നില്ല. ബി ജെ പി പാർട്ടിയോടും അവരുടെ പ്രസ്താവനയോടും യോജിക്കാൻ കഴിയാതെ നിരവധി വിമർശനങ്ങളാണ് പാർട്ടിക്ക് നേരെ ഉയരുന്നത്. ബി ജെ പിയുടെ വർഗീയതയെ എതിർക്കുന്നതിൽ മുസ്ലിം ലീഗിനും ചില സംഘടനകൾക്കും മടിയാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കുറിപ്പ് ഇങ്ങനെ: വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം മൂലം അന്താരാഷ്ട്ര രംഗത്ത് ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ അടിയേറ്റ ദിവസമാണിന്ന്. മോദി അമിത്ഷാ യുഗം തുടങ്ങിയ ശേഷം വർഗീയത മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ രാജ്യത്ത് പ്രകടമാണ്. ഇത്രത്തോളം ഗുരുതരമായ ഒരു പ്രസ്താവന മുതിർന്ന ഒരു നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അത് അന്താരാഷ്ട്ര വേദികളിലടക്കം ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഉയരുകയും ചെയ്തിരിക്കുന്നു. പാർട്ടി വക്താവിന്റെ പ്രവാചകനിന്ദ പ്രസ്താവനയിലൂടെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയം രാജ്യാന്തര തലത്തിൽ വീണ്ടും ചർച്ചയായിരിക്കുന്നു. എന്നാൽ ബി ജെ പി പ്രതിരോധത്തിലായ ഈ അവസ്ഥയിൽ പോലും മതേതര നിലപാടുകളിലെ അവരുടെ പൊയ്മുഖം ചീന്തിയറിയാൻ പ്രധാന പ്രതിപക്ഷമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനോ അവരുടെ നിലപാടുകളോട് 100% കൂറു പുലർത്തുന്ന മുസ്ലിം ലീഗിനോ കഴിയുന്നില്ല എന്നത് ഈ അവസരത്തിൽ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ഇത് തന്നെയാണ് സി പി ഐ എമ്മിന്റെ മുസ്ലിം വിരുദ്ധത കണ്ടുപിടിക്കാൻ ഭൂതക്കണ്ണാടിയുമായി നടക്കുന്ന ഏതാനും മതസംഘടനകളുടെ അവസ്ഥയും. രാജ്യത്ത് സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് മാത്രം വോട്ടു നേടാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് ബി ജെ പി. രാഷ്ട്രീയമായോ വികസനപരമായോ മറ്റൊന്നും എടുത്തു കാട്ടാനാവാത്ത 8 വർഷങ്ങളാണ് മോദിയുടെ ഭരണത്തിനു കീഴിലുള്ളത്. പക്ഷേ ഇതൊന്നും ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാനോ ജനങ്ങളെ ബോധിപ്പിക്കുവാനോ കാര്യമായ ശ്രമങ്ങൾ നടത്താൻ കേരളത്തിൽ യു ഡി എഫിന് താല്പര്യമില്ല. സി പി ഐ എമ്മിന് മുഖ്യശത്രുവായി കാണുകയും സി പി ഐ എം വിരുദ്ധതയിൽ മാത്രം രാഷ്ട്രീയം കാണുകയും ചെയ്യുന്ന കോൺഗ്രസിനും മുസ്ലിം ലീഗിനും രാജ്യത്തെ മതേതരത്വം നേരിടുന്ന വെല്ലുവിളി കാര്യമായ പരിഗണനാ വിഷയമേയല്ല. സംസ്ഥാനത്തെ ഒരു വിഭാഗം മുസ്ലിം സംഘടനകളും ഒരു തരത്തിൽ മുസ്ലിം ലീഗിന്റെ അന്ധമായ സി പി ഐ എം വിരോധം പേറി നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ രാജ്യം നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളികൾ അവർക്ക് ഗൗരവമാകുന്നില്ല. ഇത്ര ഗുരുതരമായ ഒരു പ്രസ്താവന ബി ജെ പിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് ഉണ്ടാവുകയും അറബ് രാജ്യങ്ങൾ വരെ അതിനെ നിശിതമായി വിമർശിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടും ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവർക്കാർക്കുമായിട്ടില്ല. ഒരു രാജ്യമാകെ ആളി കത്തിക്കാനുള്ള തീ കോരിയിട്ടിട്ടും അതിനെതിരെ ദുർബലമായ പ്രതികരണങ്ങൾ മാത്രമേ സമുദായ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുവെന്നത് ഖേദകരമാണ്. സമുദായത്തിന്റെ പേരും പറഞ്ഞ് സംരക്ഷകർ ചമയുന്നവർ ബി ജെ പിയെ അടിക്കാൻ വടികിട്ടുമ്പോൾ തന്ത്രപൂർവ്വം തിരിഞ്ഞു നടക്കുന്നത് ശീലമാക്കിയിരിക്കുകയാണ്. സത്യം ഇനിയെങ്കിലും ലീഗ് പ്രവർത്തകർ മനസ്സിലാക്കണം. ആടിനെ പട്ടിയാക്കുന്ന തട്ടിപ്പുകൾക്ക് സമുദായ നേതാക്കൾ നിന്നു കൊടുക്കരുതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. എന്തായാലും പ്രവാചക നിന്ദ ലോകത്ത് കത്തിപ്പടരുകയാണ്. ഇതിന്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളെടുത്ത തീരുമാനങ്ങൾ വരെ വളരെ കടുത്തുപോയി.